Then what is? Not with my face. Okay. This month. How are you? Long time, huh? Hello guys, welcome back again, Arkidogs. Pudiyoru video lenge. Ellarkum swagatham. Rafika. Appo nammal ippol ullathu Deirayilanu. Ningal innu kaanan povunna kaatchikal ennu parnjal Deirayile night kaatchikalanu. അപ്പോ എന്താ പറയാ, നമ്മളിപ്പോ വന്നിട്ട് ഏകദേശം ഒരു 5 ദിവസമായി, 6 ദിവസമായി. ഞങ്ങളിപ്പോ ഉള്ളത് ദേരയിലാണ്. ഇതായത് ഇന്ന് ശനിയാഴ്ച. ദേര എന്താന്നുള്ളത് നൈറ്റ്, അതും നൈറ്റത്തെ കാഴ്ച നിങ്ങൾ കാണണം. ബിക്കോസ് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സാറ്റർഡേ ശനിയാഴ്ച പൊതുവെ വെള്ളിയാഴ്ച ആയിരുന്നു ലീവ്. അപ്പൊ അത് മാറ്റിയിട്ട് എന്തുണി ഇതിന് ഞായറാഴ്ചയൊക്കെ ആകും ലീവ്. അപ്പൊ അതായത് ശനിയാഴ്ച രാത്രിയാണ് ഞങ്ങളിപ്പോ ഷൂട്ട് ചെയ്യണത്. ശനിയാഴ്ച രാത്രി നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വീക്കെൻഡാണ് ഇവിടെ, വീക്കെൻഡ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. നമ്മളെ വീക്കെൻഡ് നേരെ ഞായറാഴ്ചയ്ക്ക് മാറിയും. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിഡിലൻ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സോ ഗൈസ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ നേരെയുള്ള ഒരു ഇതെന്താ പറയുക, ഗ്രിൽ ചിക്കൻ്റെ ഒരു ഷോപ്പിലാണ്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ, 24 അവർ ആണ് ഇവിടെ ഡ്യൂട്ടി. അപ്പോൾ ഇത് എത്ര മണി വരെ ഉണ്ടാവും? ഇപ്പോൾ മോർണിംഗിൽ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മോർണിംഗിൽ 6 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തിരക്ക് നിങ്ങൾ കണ്ടില്ല, ഇവിടെ ഉള്ള അത്യാവശ്യം ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നുണ്ട്, വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്. സോ നമ്മളിവിടുന്ന് കുറേ ഫുഡ് മേടിച്ചിട്ട് റൂമിലേക്ക് പോകും. റൂമിൽ നമ്മളെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ എന്താ, റാഫിക്കിൻ്റെ ഒരു ഫ്രണ്ട് പാകിസ്ഥാനിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രോ, യു ഫ്രം പാകിസ്ഥാൻ? ഇതാ എൻ്റെ റാഫിക്കിൻ്റെ ഭായി, കുറേ മുമ്പുള്ള ഭാര്യ കേട്ടോ, 8 വർഷം ധാരാളം ആയിരുന്നു. ബ്രോ, യു ഫ്രം മുഹമ്മദ് ആരിഫ്? ഫ്രം പാകിസ്ഥാൻ. എൻ്റെ ഫ്രണ്ടാണ്, പിന്നെ 8 കൊല്ലത്തെ പരിചയക്കാരനാണ് അല്ലേ. ഇവിടെ എൻ്റെ കടന ഉണ്ടായിരുന്നു, ഇവൻ്റെ പരിചയക്കാരൻ. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, പാകിസ്ഥാനികൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട്, മറ്റുള്ള കൺട്രീസിലുള്ള ഒരുപാട് പരിചയക്കാരും എനിക്കുണ്ട്. എൻ്റെ മോനെ, മൂപ്പര് ഇവിടുന്ന് ഇതാ വെള്ളമൊക്കെ മേടിച്ചിട്ട് കൂടുന്ന എന്തൊക്കെയുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ ഇവരുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ പാവം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ മുമ്പുള്ള പരിചയമാണ് ഇവർ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരെന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് ഞാൻ നക്കിക്കൊല്ലും. അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ മേടിച്ച് ഇതാ പോയി കണ്ടിരിക്കുകയാണ്. റഫിക തരണ്ടാ? അപ്പോൾ ഇതാ ഇങ്ങനെ നടന്നു കൊടുക്കുന്നു. നീ എവിടെ പോണ്? ഇഷ ഷോപ്പാ. ഇവിടെ സിഗ്നൽ ഉണ്ട്, ഇവിടെ സീബ്ര ലൈൻ, സീബ്ര ലൈൻ. നമുക്കപ്പോൾ തീർക്കാൻ നോക്ക്. സോ ഈ ഒരു സമയത്ത് നടക്കുമ്പോൾ എന്താ പറയുക, വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നമുക്ക് പോളിയായിട്ട് തന്നെ നടക്കാൻ പറ്റും. വാ, യെസ് യെസ്, സോറി. ഇതുപോലെ കണ്ടില്ല, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ബസ് അതുക്കാനൊക്കെ, ബസ്സൊക്കെ കാത്തുന്നുണ്ട് ഇവിടെ. അത്രയും അതിനെ കീറിന്, ഇങ്ങനെ കീറ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മളെ നൈജീരിയക്കാരാണ്, ആഫ്രിക്കൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. നൈജീരിയ, ആഫ്രിക്ക, ഉഗാണ്ട, അങ്ങനത്തെ കുറെ ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ ഏറ്റവും ഉള്ളത്. പിന്നെ പാകിസ്ഥാനികള്, അങ്ങനെ കുറെ ആൾക്കാർ ഈ ഒരു ഭാഗത്തുണ്ടാവും. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, സിറ്റി കഫേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ധാരാളം മൊത്തം കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങൾ നോക്കിയ ഇതുപോലെ നൈജീരിയൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് അവരുടെ ജെൻസ് സലൂണ്, ആ അതായത് അവരുടെ നൈജീരിയക്കാര സലൂണ് കേട്ടോ. ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കാലിഫോർണിയ ഹോട്ടൽ, ഈ ഒരു സൈഡിലുള്ള ധാരയുള്ള കാലിഫോർണിയ ഹോട്ടൽ. അതിപ്പോൾ നിലവിലില്ല, അത് ഇപ്പോൾ കുറേ പ്രശ്നം കാരണം അപ്പോൾ അത് നിന്നിങ്ങനെ ഹോട്ടലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഇവിടെ ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മളെ ബ്രോഹൻ്റെ ഷോപ്പ്, റാഫിക്കിൻ്റെ ഷോപ്പ് കൂടെ ഇന്ന് ഈ ഒരു ധാരയിൽ ഈ ഭാഗത്തായിരുന്നു. ഇത് പാക് റെസ്റ്റോറൻ്റ്, അതായത് പാകിസ്ഥാനിൽ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. അവരുടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതുപോലെ എന്താ പറയുക,
പാകിസ്ഥാനികളത് അതേപോലെ ഇന്ത്യക്കാരുത് അതേപോലെ തന്നെ നൈജീരിയക്കാരുത് അങ്ങനെ വ്യത്യസ്ത കൺട്രീസിലുള്ള റെസ്റ്റോറൻറ്റ്സ് മൊത്തം ഇവിടെ ദേരയിലുണ്ട്. ഓരോരുത്തർ എന്താ ജിമ്മനാ ജിമ്മനാണോ നോക്കിയ കിട്ടല്ലേ യെസ് ഇതെന്താ ഷോപ്പ് ഇവിടുത്തെ ഹൂക്ക അങ്ങനത്തെ ഒരു ഷോപ്പാണത്. ഇതൊക്കെ ഇവൻ്റെ പരിചയക്കാർ ഇവിടെ അടുത്ത് തന്നെ ഇവൻ്റെ ഷോപ്പ് വരുന്നത് റാഫിങ്ങിൻ്റെ ഷോപ്പ് ഈ ഒരു അടുത്ത് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ലോകം കൈ അൽ മബുറു നിങ്ങളിത് കണ്ടല്ലോ. ഇതാണ് ഇവരുടെ ഷോപ്പ്, ഇവിടെ മുമ്പുണ്ടായിരുന്ന ഷോപ്പ്. ഇതിപ്പം എന്താ പറയുക, ഇവിടെയൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ ഇവിടെ കച്ചവടം ഓൾമോസ്റ്റ് ഡൗൺ ആയി അറിയാലോ. അപ്പം ഇതിങ്ങനെ വരുമ്പോൾ അപ്പം എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതായപ്പോൾ തന്നെ ഇത് ക്ലോസ് ചെയ്ത് ഇതിന് മുന്നിൽ ഇങ്ങനെ ചെയ്തു. ഇത് നോക്കിയാൽ ഇത് നാട്ടിലേക്ക് കാർഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവരുടെ നാട്ടിൽ നൈജീരിയയിലുള്ള ആൾക്കാരാണ്. ഇതാ അവരിത് പാക്കിങ്ങിലാണ് ഇത് കണ്ടല്ലോ. ഇതാ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്. യെസ് ഇന്ത്യ ഗുഡ്. ഇതാരാന്ന് പറഞ്ഞ് വേറെ പറഞ്ഞ് എന്റെ കസ്റ്റമേഴ്സ് നിന്റെ മോനെ നമുക്ക് ഇവിടെ ഉള്ള വീടി നൈജീരിയയിലുണ്ട്. ഇതുപോലെ ഇവരെ ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ, നൈജീരിയ ഫുഡ് ഐറ്റംസ് ആണ്. ഇതെന്തുട്ടൊക്കെ ഹായ് ഹൗ ആർ യു. ഇതെന്താ ഉണക്കമുളക്? ഓക്കെ ഇതൊക്കെ നോക്കിയ ഓരോ ഓരോ സംഭവങ്ങളാട്ടോ. ഇത് കണ്ടല്ലോ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വണ്ടിൻ്റെ അതായത് നമ്മളെ സ്പെയറിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ വണ്ടിൻ്റെ അലവീല് അതേപോലെ സ്പീക്കർ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. അങ്ങനത്തെ ഷോപ്പുകളാണ് ഒരു വർഷത്തോട് വരുമ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് അത് തന്നെ കേട്ടോ. വണ്ടിൻ്റെ അക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗല്ലിയിലുള്ളത്. ഇതൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറേ ആൾക്കാരില്ലേ. നൈറ്റ് വാക്ക് നിങ്ങളൊന്ന് ചെയ്യേണ്ടത് തന്നെയാണ്, പൊളി സംഭവമാണ്. ഇതേപോലെ എന്താ പറയുക, നമ്മളെ
ദുബായിലുള്ള ഒരു സ്ട്രീറ്റ് തന്നെ പറയാം. നമ്മൾക്ക് ദുബായിലുണ്ട്, ഇതേപോലെ നമ്മൾ ഡൽഹിയിലൊക്കെ നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ആ ഒരു അങ്ങനത്തെ ഒരു സ്ട്രീറ്റാണിത്. ദേര ദുബായിലാണ് ഏറ്റവും തിരക്കേറിയ സ്ഥലം, ദേര തന്നെയാണ് ഓൾമോസ്റ്റ്. ഈ ഒരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ തിരക്കേറിയ സ്ഥലം. ഓ ഇതെന്താ ഹൂക്കൻ്റെ ഹൂക്ക ഹൂക്ക അപ്പോൾ കഴിച്ച് ഇതായിരുന്നു നമ്മുടെ ദേര നൈറ്റ് വാക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ രാത്രിയിലത്തെ ദുബായിലെ കാഴ്ചകൾ പൊളിയാണ് ബ്രോ, അടിപൊളിയായിരുന്നല്ലേ, സെറ്റാണ്. അപ്പം എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.